ഹേ മാധവ നീതാംബര, ഞാൻ നിന്നെ ഓർക്കും നീതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര, നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര, പ്രതിഷ്ഠയുടെ ശേഷം ആലോചനയുടെ കാര്യങ്ങൾ അറിയിക്കാമെന്നും അതാണ് നല്ലതെന്നും, പ്രതിഷ്ഠയുടെ തിരക്കിനിടയിൽ ആലോചനയുടെ ബഹളങ്ങളൊന്നും വേണ്ടെന്നും അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സമയത്ത് പറയാതിരുന്നത്. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ആദർശ്. അത്രയും താല്പര്യത്തോടെ ഇരുന്ന ഒരാളുടെ മനസ്സിൽ സംശയത്തിൻ്റെ ഒരു കരട് വീണിരിക്കുകയാണ്. ഇനി അത് പെട്ടെന്ന് നീങ്ങുമെന്ന് ആദർശിന് തോന്നുന്നുണ്ടോ? ഏതോ മാനസിക പ്രശ്നമുള്ള കല്യാണം മുടക്കി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം ഈ സംസാരമെല്ലാം ഉണ്ടായത്. അത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞതാരായാലും അയാൾ വെറുതെ പറഞ്ഞല്ല. മീരയ്ക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു മനുഷ്യന് അസുഖം വരുന്നത് തെറ്റൊന്നും അല്ലെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും അസുഖം വരാവുന്നതേ ഉള്ളൂ. മീരയ്ക്ക് അസുഖം ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാ ശരി. അവരുടെ അസുഖം പൂർണ്ണമായും ഭേദമായിന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ചോദിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളാരും ഞങ്ങൾക്കറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. ആരെയും വേദനിപ്പിക്കാനോ പറ്റിക്കാനോ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദർശിന് അങ്ങനെ വിശ്വാസമുണ്ടെന്ന് കേൾക്കുന്നത് സന്തോഷം തന്നെയാ. ആ വിശ്വാസം മാധവി മാഡത്തിനൂടെ ഉണ്ടായാൽ നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോവാം. അത്രേ എനിക്കിപ്പോ പറയാൻ സാധിക്കൂ. ശരി അങ്കിൾ, അമ്മയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്കിളിനെ അമ്മ വിളിക്കും, പക്ഷേ അതിന് കുറച്ച് സമയം എനിക്ക് തരണം. പെട്ടെന്ന് കയറി മീരയ്ക്ക് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുകയോ ആലോചനകൾ നടത്തുകയോ ചെയ്യരുത്. ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആലോചന നടത്തിയാൽ ഞാനത് ആദർശനെ അറിയിച്ചിട്ടേ ചെയ്യൂ. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അനിശ്ചിതത്വം എൻ്റെ മകളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഞാൻ കാരണമാവാൻ പാടില്ല. അതുകൊണ്ട് ആദർശിൻ്റെ തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ അതും ഉപകാരമായിരിക്കും. ഞാൻ അമ്മയുമായി സംസാരിച്ചിട്ട് ഉടനെ വിവരം അറിയിക്കാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ആദ്യത്തെ ഡോക്ടറുടെ വിവാഹാലോചന വന്നപ്പോ മീരയ്ക്ക് എന്തൊരു ടെൻഷൻ ആയിരുന്നു. അത് ആദ്യമായിട്ട് വന്ന വിവാഹാലോചനയല്ലേ. ഞങ്ങൾ പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമാണതെന്നൊക്കെ ജനിക്കുമ്പോ മുതൽ ഞാൻ കേൾക്കുന്നതാ. ഒരു പരിചയമില്ലാത്ത ഒരാളോടൊപ്പം അയാളുടെ വീട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കുമ്പോ മനസ്സിൽ ആകെ ഒരു ടെൻഷനാ. ആ ടെൻഷൻ അങ്ങനെയങ്ങ് മാറിയില്ലേ. ഇപ്പൊ വന്ന ആലോചനയ്ക്ക് ആ പ്രശ്നമില്ലല്ലോ. ആദർശിനെ മീരയ്ക്ക് അറിയാവുന്നതല്ലേ. അതെ, എന്നാലും ആദർശ് സാർ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ MD അല്ലേ. ആ രീതിയിലല്ലേ എനിക്ക് സാറിനെ അറിയൂ. പിന്നെ മാധവി മാഡം സുഭദ്രൻ്റെയൊക്കെ നല്ല ആൾക്കാരാ. അതുകൊണ്ട് ആ വീട്ടിൽ അത്ര പ്രശ്നങ്ങളൊന്നും ചെന്നു കയറുമ്പോൾ എനിക്ക് തോന്നില്ലായിരുന്നു എന്നൊക്കെ ആലോചന വന്നപ്പോൾ മനസ്സിൽ കരുതിയിരുന്നതാ. അതിനുശേഷം ആലോചന മുടങ്ങിയതും ഇപ്പം ആദർശ് സാർ വീണ്ടും വന്ന് സംസാരിച്ചതും. പാവം, ആദർശ് മീരയിൽ നിന്നൊരു പോസിറ്റീവായ ഒരു മറുപടി പ്രതീക്ഷിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക. അയാൾ മനസ്സിലെ മീരയെ ഭാര്യയായി സങ്കല്പിച്ചിട്ടുണ്ടാവും. തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഓഫീസിലെ സ്റ്റാഫായിരുന്ന ആളെ അതേ കമ്പനിയുടെ MD വിവാഹം ആലോചിച്ചത്. അല്ലെങ്കിൽ തന്നെ മീരയെ പോലൊരു നല്ല കുട്ടിയെ കണ്ടിട്ട് ആദർശ് എങ്ങനെയാ വേണ്ടെന്ന് വയ്ക്കുക. മൂന്നേട്ടം വെറുതെ എന്നെ കളിയാക്കുകയാണോ? അല്ലടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. തന്നെ നഷ്ടപ്പെടാൻ ആദർശിന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടല്ലേ അയാൾ തന്നെ തേടി വഴിയിൽ കാത്തു നിന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞതും.
അതല്ല എന്നോട് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? അച്ഛനെല്ലാം തീരുമാനിക്കേണ്ടത്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. അതിന് മീരയുടെ അച്ഛൻ ഈ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛന് എതിർപ്പൊന്നുമില്ല, പക്ഷേ മാഡത്തിന് വിവാഹത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അച്ഛന് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോയില്ലല്ലോ. കുടുംബങ്ങൾ തമ്മിൽ തീരുമാനിച്ചല്ലേ വിവാഹം നടക്കേണ്ടത്, അല്ലാതെ പെണ്ണും ചെറുകനും മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. താൻ പറയുന്നത് തന്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്, അത് തന്നെയാണ് നല്ലതും ശരിയായ രീതിയും. ആദർശിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അതാണ് ശരി. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഉടനെ വിവാഹം വേണമെന്നൊരു ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് ഭഗവാന്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് കരുതേയുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിൽ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കും. ഇനിയുള്ള ജീവിതത്തിൽ മീര കടന്നു പോകേണ്ട ഘട്ടങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണെന്ന് ഭഗവാനറിയാം. അതിലെല്ലാം മീരയ്ക്ക് തുണയായി ഭഗവാൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. മീര പറഞ്ഞതുപോലെ ഈശ്വരന്റെ തീരുമാനം എന്താണോ അത് നടക്കും. എന്നാ താൻ ചെല്ലേ. ശരി മൂന്നിട്ട. ഞാനന്ന് ഹോസ്പിറ്റൽ വരെ പോയതാ. ഹോസ്പിറ്റലോ? അതിന് അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ മീരയുടെ കാര്യമൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നമ്മളൊരു തീരുമാനം എടുത്തൊന്നും വേണ്ട. മീരയുടെ അവസ്ഥ എന്താണെന്ന് നേരിട്ടറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാന്ന് കരുതി. എന്നിട്ട് ഡോക്ടറെ കണ്ടോ? കണ്ടു. ഡോക്ടർ എന്തു പറഞ്ഞു? മീരയ്ക്ക് ജനറ്റിക് ഡിസോർഡർ ഉണ്ടായിരുന്നത് സത്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വയ്യാതായതിനു ശേഷം എന്തത്ഭുതമാണ് ഉണ്ടായതെന്നറിയില്ല. മീരയുടെ അസുഖം പൂർണ്ണമായും ഭേദമായെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓഹോ, ഇനി അത് മെഡിക്കൽ മിറാക്കിളാണെന്ന് കൂടി ഡോക്ടർ പറഞ്ഞാണോ? അങ്ങനൊന്നും പറഞ്ഞില്ല. അല്ല, പൊതുവെ അങ്ങനെയാണല്ലോ പറയേണ്ടത്. പിന്നെന്താ ഡോക്ടർ പറയാതിരുന്നത്? നീ വെറുതെ മനുഷ്യനെ കളിയാക്കാതെ ഒന്ന് പോയാ ഭീ. അത് ശരി, ഞാൻ പറയുന്നതാണോ കുറ്റം? ഈ മീരയുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? അവളെ ഈശ്വരന് പ്രിയപ്പെട്ടവളായതുകൊണ്ട്. നന്നായി ഈശ്വരനെ വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ നിന്റെ ജീവിതത്തിലും പല അത്ഭുതങ്ങളും നടക്കുന്നത് അറിയാനും അനുഭവിക്കാനും സാധിക്കും. എനിക്കിനി അത്ഭുതങ്ങളൊന്നും കാണണ്ട. അമ്മ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് സത്യത്തിൽ ഒന്നും തോന്നുന്നില്ല, ചിരിയാ വരുന്നേ. അത് നിന്റെ മനസ്സിന്റെയാണ്. നമുക്ക് ചുറ്റും നല്ലതും ചീത്തയുമായിട്ട് പലതും ഉണ്ടാവും. അതിലേതാണ് നമ്മൾ അനുഭവിക്കേണ്ടതെന്ന് തെരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ചില കാര്യങ്ങളിൽ നമ്മുടെ ആദ്യത്തെ ജഡ്ജ്മെന്റ് തന്നെ ശരിയാവും. മീരയുടെ കാര്യത്തിൽ അത് ഒരിക്കൽ കൂടി ഉറപ്പായിരിക്കുക. ഇടയ്ക്ക് വെച്ച് വന്ന ഫോൺ കോളാണ് മനസ്സിൽ സംശയം ഉണ്ടാക്കിയത്. വെറുതെ അതിന് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസും കൊടുത്തു. അതിനും വിളിച്ചയാൾ നുണയൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. പറഞ്ഞതല്ല, സത്യമായിരുന്നില്ലേ? അതെ, പക്ഷെ മീരയെ രക്ഷിക്കാൻ അവൾക്കൊപ്പം ഭഗവാൻ കൂടെ ഉള്ളതുപോലെയാ ഓരോ സംഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അത്രയും ഈശ്വരാനുഗ്രഹമുള്ളൊരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായ അതിന്റെ ഐശ്വര്യം നമുക്കൂടി കിട്ടും. അമ്മേ, ഇപ്പൊ ഈ വീട്ടില് ഈശ്വരാനുഗ്രഹത്തിനും ഐശ്വര്യത്തിനൊന്നും ഒരു കുറവുമില്ല. പിന്നെന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആ മീര വന്ന് കയറിയ നമുക്ക് പുതിയതായി എന്ത് പ്രയോജനം ഉണ്ടാകാനാ? പ്രയോജനം എന്തുണ്ടാകുമെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും, അതെനിക്ക് ഉറപ്പാ. എല്ലാ കുടുംബങ്ങളിലും അമ്മമാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആൺമക്കളുടെ വിവാഹം നടത്തുന്നത്. വന്നു കയറുന്ന മരുമകളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയും സങ്കല്പവും ഉണ്ടാവും. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി വന്നു കയറുന്നവർ രണ്ടോ മൂന്നോ മാസം കൊണ്ട് സ്വസ്ഥതയോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെ രണ്ടായി പിരിച്ച് ഭർത്താവിനെയും കൊണ്ട് വീടിന്റെ പടിയിറങ്ങും. അല്ലെങ്കിൽ വീടിനുള്ളിൽ സ്വൈര്യവും സമാധാനവും ഇല്ലാതെ പലരും പല ധ്രുവങ്ങളിലായി കഴിയേണ്ടി വരും. മീരയുടെ കാര്യത്തിലും ഇതൊന്നും സംഭവിക്കില്ലെന്ന് അമ്മയ്ക്ക് എന്തെത്ര ഉറപ്പ്? മീരയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അവൾ ഒരിക്കലും പ്രശ്നങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളല്ല. അവൾ സൊല്യൂഷനാണ് നോക്കുന്നത്. അത് ആ കുട്ടിയുടെ ക്യാരക്ടറിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാ. അമ്മ മനസ്സിലാക്കിയതെല്ലാം മീരയെ ദൂരെ നിന്ന് നോക്കിക്കണ്ടതാ.
അവള് മരുമകളായി വരുമ്പോ എന്തായിരിക്കും അവസ്ഥയെന്ന് അനുഭവിച്ചു തന്നെ അറിയണം. ഈ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചപ്പോ തന്നെ ആദർശ് ഉടക്കിയത് അമ്മയ്ക്ക് അനുഭവം ഉണ്ടല്ലോ. അതിന് തൊട്ട് മുമ്പ് എന്റെ മോൻ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് അമ്മ പറഞ്ഞിരുന്നല്ലോ. ആ വിശ്വാസവും വാക്കും ആദർശിനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാൻ വിവാഹത്തിന് മുമ്പ് തന്നെ മീരയുടെ സ്വാധീനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും അമ്മയും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. അമ്മേ, ഞാൻ മുമ്പ് പറഞ്ഞ നിഷയുടെ അനിയത്തിയുടെ ആലോചന നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്താലോ? അതാവുമ്പോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ബന്ധുവാ. ആദർശിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. അമ്മേ, നിന്റെ കൂട്ടുകാരി നിഷ എനിക്കറിയാം, അവളുടെ അനുജത്തി എനിക്കറിയില്ല. പക്ഷെ നിഷയുടെ സ്വഭാവമാണ് അവക്കെങ്കിൽ എനിക്ക് എന്റെ മരുമകളായി സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ ആദർശനും ബുദ്ധിമുട്ടായിരിക്കും. അമ്മേ, ബ്യൂട്ടി കോൺഷ്യസ് അല്ലാത്ത ഏത് പെൺകുട്ടി അമ്മ ഇപ്പൊ ഉള്ളത്? സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കുന്നത് ഒരു തെറ്റാണോ? അമ്മ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? അതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ബി. കൂടുതൽ പ്രാധാന്യം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്നേ പറഞ്ഞുള്ളൂ. ആദർശ് വന്നെന്ന് തോന്നുന്നു. മീരയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ അവനോട് പറയാം. അവന് സന്തോഷമാവും. അവന്റെ മനസ്സറിഞ്ഞ് ഞാൻ പ്രവർത്തിച്ചു എന്നറിയുമ്പോ അവന്റെ പിണക്കവും ദേഷ്യവും എല്ലാം മാറിക്കോളും. അതിനവൻ പിണങ്ങിയായിരുന്നോ? മനസ്സിന് നല്ല വിഷമമുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഞാൻ അവന്റെ അമ്മയല്ലേ. മോനെ, ഞാൻ മീരയുടെ വീട്ടിൽ പോയിരുന്നു. അതെന്തിനാ നീ മീരയുടെ വീട്ടിൽ പോയത്? മീരയുടെ അച്ഛനും അമ്മാവനും വന്നപ്പോ അമ്മ അങ്ങനെ സംസാരിച്ചതിന് ഞാൻ അവരോട് സോറി പറഞ്ഞു. നീ എന്തിനാ ആദർശി അവരുടെ വീട്ടിൽ പോയി സോറി പറയാൻ മറ്റു ചെയ്തത്? അവർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? നീ തനിച്ചല്ലോ ഈ ആലോചന തുടങ്ങിയത്. ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പോയി തീരുമാനങ്ങൾ എടുക്കാനും പറയാനും മിടുക്കായോ? ഈ ആലോചന തുടങ്ങിയത് ഞാനല്ല, അമ്മയാണ്. ഒക്കെ ശരിയാ, പക്ഷെ കല്യാണം കഴിക്കുന്നതും ഒരാളെ പാർട്ട്ണറാക്കി ജീവിതകാലം മുഴുവൻ കഴിയേണ്ടതും ഞാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുമ്പോ ഓരോ പെൺകുട്ടികളെ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തി ഇവളെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയാം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോ മാറ്റി പറയാനും പറ്റും. എനിക്കൊരു മനസ്സുണ്ടെന്നോ എന്റെ ചിന്തകൾ എന്താണെന്നോ ആർക്കും അറിയണ്ട. ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നതും പറയുന്നതും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നിന്റെ ജീവിതത്തിലേക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത് ഒരു നല്ല കുട്ടിയാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അമ്മേ, എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഈ ലോകത്തില്ല. എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാൻ മനസ്സുണ്ടായ ജീവിതം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കോളൂ. നീ എന്തു പറഞ്ഞാലും ഇന്ന് നീ ചെയ്തതിനെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെ ന്യായീകരിക്കാനും ശ്രമിക്കണ്ട. എനിക്ക് മീരെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാ. അതിന് ഒന്നിന്റെ പേരിൽ മാറ്റാനും എനിക്ക് പറ്റില്ല. എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറൊരു പെൺകുട്ടിയെ ആലോചിക്കാനും നടക്കണ്ട. ഇത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതെന്നുള്ളൂ. അമ്മേ, അവന്റെ ദേഷ്യം നോക്കിയേ. ഇത്രയും നേരം അമ്മ എന്നോട് പറഞ്ഞതെല്ലാം വെറുതെ ആയില്ലേ? മീര അവന്റെ മനസ്സിൽ കയറിയപ്പോഴേ അവൻ അമ്മയെ എതിർത്ത് സംസാരിക്കാനും നാണവും മാനവും മറന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ക്ഷമ പറയാനും പോയത് കണ്ടോ? ഇതാണ് പെണ്ണിന്റെ മിടുക്ക്. അവൾ ഈ വീട്ടിൽ കയറിയാ അമ്മ പറഞ്ഞത് തന്നെ സംഭവിക്കും. രണ്ടാം മാസം അവൾ അവനെയും വിളിച്ച് ഈ വീടിന്റെ പടിയിറങ്ങും, അല്ലെങ്കിൽ അമ്മ ഇവിടെ നിറങ്ങും. രണ്ടിലൊന്നും ഉറപ്പാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അമ്മ എന്താന്ന് വെച്ചാ തീരുമാനിക്ക. ആദർശ് ഇവിടെ വന്നിരുന്നു മോളെ. ആണോ? സാറിനെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ കണ്ടിരുന്നു. എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും അച്ഛനോട് വന്ന് സംസാരിച്ചാ മതിയെന്ന്. അതുകൊണ്ട് ആദർശ് ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നത്. ആദർശിന് വിവാഹം നടത്തണമെന്നാണ് താല്പര്യം.
മാധവ മാഡം സമ്മതിക്കുന്ന ആദർശ് പറയുന്നത്. എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിവാഹം നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തേനെ. അത് ശരിയല്ല ബീന, കാര്യം ഇത് നല്ല ആലോചനയൊക്കെ തന്നെയാ എന്ന് കരുതി നമ്മളിപ്പോൾ കാണുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ കണ്ണുവച്ച് അത്യാഗ്രഹം കാണിച്ചാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് എൻ്റെ മോളായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കരുത്. അതൊക്കെ ശരിയാണ്, എന്നാലും ആദർശിന് മേരയോടുള്ള സ്നേഹം നമ്മൾ പരിഗണിക്കണം. ആദർശിന് മേരയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. അതിന് തടസ്സം ഇപ്പൊ മാധവി മാഡോ? മാധവി മാഡത്തിന്റെ സമൂഹത്തോടെ ആദർശ് വരട്ടെ. വിവാഹം രണ്ടു കുടുംബങ്ങളുടെ ഒത്തുചേരലും ഒന്നാകലും കൂടിയാ. അവർക്കൊപ്പം നിൽക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടോ പേരോ പ്രശസ്തിയോ ഒന്നും നമുക്കില്ല. എങ്കിലും അവരിങ്ങോട്ട് വന്ന ആലോചന നടത്തിയതാ. അതിനുശേഷം അവർ തന്നെ അതിൽ നിന്ന് പിന്മാറി. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ ചെയ്തതായി ആരും മനസ്സിലാക്കില്ല. അച്ഛൻ പറയുന്നത് ശരി. ഇപ്പൊ ധൃതി പിടിച്ച് വിവാഹം നടത്തേണ്ട കാര്യമില്ല. ഹരിയേട്ടൻ പറയുന്നത് ശരിയാ. എന്നാലും നമ്മൾ മീരയ്ക്ക് വേറെ വിവാഹം ആലോചിക്കരുത്. മാധവി മാഡത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ആദർശിന് കുറച്ച് സമയം കൊടുക്കണമെന്നൊക്കെ ആദർശ് പറയുമ്പോൾ ആ വാക്കുകളിൽ മീരയോടുള്ള സ്നേഹം വ്യക്തമാണ്. എന്തെങ്കിലും കാരണവശാൽ മാധവി മാഡം ആലോചന വേണ്ടാന്നുള്ള തീരുമാനത്തിൽ എന്നും അങ്ങനെ ഉറച്ചു തന്നെ നിന്ന വലിയ കഷ്ടമായിരിക്കും സംഭവിക്കുക. അതിന്റെ പേരില് ആദർശ് ഒരുപാട് വിഷമിക്കില്ലേ? അതൊക്കെ നമ്മൾ ഈ ആലോചനയോട് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമുക്കത്ര താല്പര്യമില്ലാത്തൊരു പയ്യനാണ് ഇങ്ങനൊരു കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ ഉടനെ അയാൾക്ക് വിവാഹം നടത്തി കൊടുക്കുമോ? അത് ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലേ. ഇവിടെ നമുക്കിപ്പോ കൂടുതലൊന്നും ചിന്തിക്കാനില്ല ബീനെ. രണ്ട് വീട്ടുകാരും സമ്മതിച്ച് നടത്തുന്നൊരു വിവാഹം, അങ്ങനെ ഇത് നടക്കൂ അല്ലെങ്കിൽ നടക്കില്ല, അത്രയേ ഉള്ളൂ. ഇനി ഒരുപക്ഷെ വിവാഹം നടന്നില്ലെങ്കില് മീരയുടെ ജോലിക്കാരിയും എങ്ങനെയാ? അതേ കമ്പനിയില് അതേ MD അടുത്ത് മീര എങ്ങനെ ജോലി ചെയ്യും? ആ ജോലി വേണ്ടെന്ന് വെക്കാം. അതെ, ഇത്രയുമായ സ്ഥിതിക്ക് വീണ്ടും അവിടെ ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ലേ? അപ്പൊ സൂരജിന്റെ ജോലിക്കാരിയും? എന്തൊരു കഷ്ടോ ഇത്! ഇതിപ്പോ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണല്ലോ. കല്യാണവും നടക്കില്ല, ഉണ്ടായിരുന്ന ജോലിയും പോവും. അങ്ങനെ വന്നാ എന്ത് ചെയ്യും? ഒരു ജോലി പോയാ വേറെ ജോലി കിട്ടും ബീനാമെ. എന്റെ കരിയർ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സ്വന്തം കഴിവില് വിശ്വാസമുള്ള ആർക്കും ഒരു ജോലിയില് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേറെ നല്ല ജോലി കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ട് ബീനാമെ. ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ. ബീന, നടക്കാനുള്ളതാണെങ്കിൽ നടക്കും, വെറുതെ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഹലോ സർ. ഹലോ മീര, ഞാൻ അതുവിനെ. എന്താ സർ? അല്ല, അത് ഞാൻ വന്ന കാര്യം മീരയുടെ അച്ഛൻ പറഞ്ഞിരുന്നോ? ആ പറഞ്ഞു. ഞാൻ മീരയെ എനിക്ക് തന്നെ വിവാഹം ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനെല്ലാം എന്നോട് പറഞ്ഞു. വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ? സാറിന്റെ അമ്മയുടെ സമ്മതം വേണം, അല്ലാതെ പറ്റില്ലെന്നാ പറഞ്ഞത്. അതച്ഛൻ സാറിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതെ, എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്, അമ്മ സമ്മതിക്കും. എന്നാ ശരി സർ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അമ്മ സമ്മതിച്ചിട്ട് ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ അമ്മ തന്നെ ഹരിയെങ്കിലും വിളിച്ച് കാര്യം പറയും. ശരി സർ. ശരി.